Bakın Allah. السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وأن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وعلى آلهم وصحبهم وعلى جميع ملائكة الله الكرام أجمعين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عشما عشقا تفخيما صلوا عليه وسلموا تسليما. عرابي بيتا ديبودي تورودم بنا أدكي مرچود تتلان بينا ഉറൈ വീരിതെന്തെന്നാകുമേ ഞാൻ മുഅ്മിന. ഉടുമ്പാട് കൈവിടൂ എന്നുരത്തു മുഹമ്മദിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഏറ്റവും ബഹുമാനമുള്ള ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരും ഉമറാക്കൾ, എസ്വിഎസിന്റെ അതേപോലെ എസ് എസ് എഫിന്റെ
കർമ്മധീരന്മാരായ പ്രവർത്തകന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരികൾ, ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയും പ്രസംഗവും അതിനിക്ക് ശേഷം നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദഹ് കീർത്തനങ്ങൾ ചൊല്ലപ്പെടുന്ന ആ ബുർദ മജ്ലിസ്, അതൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തീരുമാറാക്കട്ടെ. പെട്ടെന്ന് തന്നെ രണ്ട് സംഘവും, ബഹുമാനപ്പെട്ട തങ്ങളും അതേപോലെ ബുർദ സംഘവും എല്ലാം എത്തിയിട്ടുണ്ട്. അല്പം കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബാക്കിലുള്ള ആൾക്കാർ ഒന്ന് മുന്നിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇനി തങ്ങളും മറ്റൊക്കെ വരുമ്പോൾ ഒന്ന് ഒരുങ്ങി നിൽക്കൽ നല്ലതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാക്കട്ടെ, സദസ്സൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാക്കട്ടെ. നാമെല്ലാം റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. ആ റസൂലുള്ളാഹിൻ്റെ ആ സദസ്സ്, അവിടുന്ന് മദീന ഈ സദസ്സ് കാണുമ്പോൾ, മദീനത്ത് ആ ഹബീബ് കാണുമ്പോൾ, അവിടുന്ന് നമുക്ക് ആ സദസ്സ് നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഒക്കെ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ആകണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിനെ മദഹ് ചെയ്യുക, അവിടുത്തെ സ്തുതി കീർത്തനങ്ങൾ പാടുക, അത് പ്രധാനപ്പെട്ട അമലായിട്ടാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ കണ്ടത്, വിജയത്തിനുള്ള വഴിയായിട്ടും കണ്ടത് അതിനെയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിനെയാണ് അവര് വിജയമായിട്ട് കണ്ടത്, രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് കണ്ടത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണ്. മിഞ്ഞാന്ന് വെള്ളിയാഴ്ച എന്തെന്ന് ഈ വിഷയങ്ങൾ അല്പം പറഞ്ഞിട്ടുണ്ട്, ചില വിഷയങ്ങളും കൂടി. അഥവാ മഹാന്മാരായ സ്വഹാബത്ത് ഏത് രൂപത്തിലാണ് ആ ഹബീബിനെ സ്നേഹിച്ചത്, ആ രൂപത്തിലുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വരണം. ആ ഹബീബിനെ ഏത് രൂപത്തിലാണ് ആദരിച്ചത്, ആ രൂപത്തിലുള്ള ആദരവ് വരണം. അത് തന്നെയാണ് ഖുർആൻ ഊന്നി ഊന്നി പറയുന്നത്, ഇദാ ഖീല ലഹും ആമിനൂ നബിയേ. മുഅ്മിനീങ്ങളായ ആൾക്കാർ ഒരു വിഭാഗമുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള കാഫിരീങ്ങളായ നേരെ ഓപ്പോസിറ്റ് വിഭാഗം മറ്റു വിഭാഗത്തിലുമുണ്ട്. അതിന്റെ ഇടക്ക് ഒരു വിഭാഗമുണ്ട്, ആ വിഭാഗത്തിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദരവില്ല നബിയേ, ബഹുമാനമില്ല നബിയേ. ആ വിഭാഗത്തിനോട് നിങ്ങൾ പറഞ്ഞാൽ, വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ആമിനൂ കമാ ആമനന്നാസ്, അന്നാസായ സ്വഹാബാക്കളുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങള്,
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്, മഹാന്മാരായ അംറ് ഇബ്നു ജമൂഹിനെ പോലെ, മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ, ബിലാൽ ഇബ്നു റബാഹിനെ പോലെ, മഹാന്മാരായ സഹാബത്ത് ഏത് രൂപത്തിലാണ് ആ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചത്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അതുപോലെ നിങ്ങളും വിശ്വസിച്ചോളൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവര് പറയുന്നത് കാലൂ അനുഉ്മിനു കമാ ആമന സുഫഹാ, വിഡ്ഢികളായ ബോളന്മാരായ ഈ സുന്നി ഖുറാഫികൾ ഉണ്ടല്ലോ, ഈ 2017 വരെ ഈ എസ് വൈ എസിന്റെ കുട്ടികളും അതേ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതാ ദൂരെ നിന്നിട്ട് കളിയാക്കുന്ന വിഭാഗങ്ങളില്ലേ, ഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് കാലുഹു അനുഉ്മിനു കമാ ആമനസ് സുഫഹാ, വിഡ്ഢികളായ പാളന്മാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടുമോ? അല്ലാ പറയുന്നു നബിയേ, അലാ ഇന്നമാ ഇന്നഹും ഹുമസ് സുഫഹാ, അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവര്, അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കാൻ കഴിയാത്തവര് അതേ റബ്ബിന്റെ കൽപ്പന ശരിക്കും അത് അനുസരിക്കണമെന്നുള്ള കൽപ്പന ശരിക്കും പാലിക്കാത്തവര്, ഓ ഹബീബ് അവരാണ് നബിയേ വിഡ്ഢികള്, അവർക്ക് ഒരു വിവരവുമില്ല നബിയേ. അള്ളാഹു ആ വിഭാഗത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആ സ്നേഹിച്ച, ആ റസൂലിനോട് വല്ലാത്ത സ്നേഹമുണ്ടായ അതേ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞു, അതേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനും മറ്റുള്ള ലോകത്തിലുള്ള എല്ലാവരുടെ ഈമാനും തൂക്കുകയാണെങ്കിൽ, ഒരു തുലാസിൽ വെച്ച് തൂക്കുകയാണെങ്കിൽ, ഒരു തട്ടിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനും മറ്റേ തട്ടിൽ ലോകത്തിന്റെ അകമാനം മുസ്ലിമീങ്ങളുടെ ഈമാനും എല്ലാം തൂക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് മുന്നിലേക്ക് പോവുക. എന്താണ് കാരണം? ആ ഹബീബിനെ ആദരിക്കേണ്ട രൂപത്തിൽ, ബഹുമാനിക്കേണ്ട രൂപത്തിൽ അവിടുന്ന് ബഹുമാനിച്ചത്, ആ ഹബീബിനെ മനസ്സിലാക്കിയതും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഈ സ്ഥാനമൊക്കെ കിട്ടിയത്. അടുത്ത് കഴിഞ്ഞു പോയ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുവല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെക്കാളും 2 വയസ്സ് കൂടുതൽ, അതേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനെക്കാളും 2 വയസ്സ് കൂടുതലുള്ളതായ ബഹുമാനപ്പെട്ട ഹബീബിനെ അതാ തോടിലേറ്റിക്കൊണ്ട് മല കയറുന്നു, മുന്നിലേക്ക് പോകുന്നു, ചില സമയത്ത് ബാക്കിലേക്ക് പോകുന്നു, ചില സമയത്ത് എന്താണ് ചോദിച്ചു, ഹബീബേ അവിടത്തോടുള്ള ബഹുമാനം ഓർക്കുമ്പോൾ മുന്നിലേക്ക് പോകാൻ പേടിയാകുന്നു, അതാണ് ബാക്കടിക്കുന്നത്, പക്ഷേ അവിടുത്തെ സംരക്ഷണം ഓർക്കുമ്പോൾ എനിക്ക് മുൻ ബാക്കിൽ നടക്കാൻ ധൈര്യമില്ല, അവിടുത്തെ സംരക്ഷണത്തിനെ ഓർത്തു നോക്കുമ്പോൾ മുന്നിലേക്ക് പോവുകയാണ്. അതാ ബഹുമാനപ്പെട്ട ഹബീബ് അവിടുന്ന് ഇസ്റാ മിഅ്റാജ് വന്ന് കഴിഞ്ഞു വന്നു. ബഹുമാനപ്പെട്ട സഹാബത്ത് അങ്കലാപ്പിലായിരിക്കുകയാണ്. അതേ അവിടുന്ന് വെച്ചുകൊണ്ട് ഖുറൈശികള്
കളിയാക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് അബൂബക്ര സിദ്ദീഖിന്റെ അടുത്തേക്ക് ഖുറൈശികൾ ചെല്ലുന്നത്. ഓ അബൂബക്രേ, ഇതുവരെ ആ മുഹമ്മദിന്റെ ഒക്കെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നടന്ന വ്യക്തിയാണല്ലോ, അതേ ഇപ്പൊ ഒരു പുതിയ വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട്, ഏടാൻ ആകാശം വരെ പോയിട്ട് വന്നിട്ടുണ്ടെന്നും അതേ മക്കയിൽ നിന്നിട്ട് വളരെ അകലെയുള്ള ഫലസ്തീനിലേക്ക് പോയിട്ട് മടങ്ങിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. നിനക്ക് വിശ്വസനീയമാണോ? നീ അതിനെ വിശ്വസിക്കുമോ? ഉടനെ അബൂബക്ർ സിദ്ദീഖ് തങ്ങളെ പറയുന്നു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞുവോ? അതേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആമന്തു 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 വിശ്വസിച്ചു പോയി, മുഹമ്മദ് നബിനെ വിശ്വസിച്ചു പോയി, മുഹമ്മദ് നബി കളവ് പറയില്ല, ആ രൂപത്തിലുള്ള വിശ്വാസം അബൂബക്ർ സിദ്ദീഖ് തങ്ങൾക്ക് വന്നു. അവിടുന്ന് സ്ഥാനം കിട്ടിപ്പോയി. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് അവിടുന്ന് വെച്ചുകൊണ്ട് നബിന്റെ വഫാത്തിനിക്ക് ശേഷം മദീനത്ത് നിൽക്കാൻ ബിലാലിനിക്ക് വല്ലാത്ത വിഷമമാണ്. ബിലാൽ വളരെ അകല ദൂരെ പോകുന്നു. കൊറേ കഴിഞ്ഞപ്പോ അതാ ഹബീബിന്റെ സ്വപ്നം കാണുന്നു. ബിലാലേ, ചൊടി എന്താണ്? എന്തേ മദീനത്തേക്കൊന്ന് വന്നുകൂടെ? മദീനത്തോട് എന്താണ് ചൊടി ബിലാലേ? എന്നോട് എന്താണ് ചൊടി ബിലാലേ? അതാ ബിലാല് തങ്ങൾ വരുന്നു. ബിലാൽ തങ്ങൾ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, മദീനത്ത് സഹാബാക്കൾ സമ്മേളിച്ചു പോയി. നബിന്റെ പേരക്കുട്ടികളായ മഹാന്മാരായ ഹസൻ ഹുസൈൻ തങ്ങൾ, സയ്യിദാ ഷബാബി അഹ്ലുൽ ജന്ന, സ്വർഗത്തിലുള്ള അതേ എസ് ഐ എസിന്റെ ചെറുപ്പക്കാരെ, എസ് എസ് എഫിന്റെ കുട്ടികളെ, അതേ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായിട്ട് നമുക്ക് നേതാക്കളായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ തങ്ങളാണ്. ആ ഹസൻ ഹുസൈൻ തങ്ങള് അവിടുന്ന് പറയുന്നു, ഓ ബിലാൽ, ഞങ്ങളെ ഉപ്പാപ്പ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വെച്ചുകൊണ്ട് മദീനത്തിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തത് ബിലാൽ തങ്ങളെ, അവിടുന്ന് നിങ്ങളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ശബ്ദം കേൾക്കണം തങ്ങളെ. ഉടനെ ബിലാൽ തങ്ങൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുങ്ങുന്നു. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയാൻ അവിടെ നിന്ന് കഴിയുന്നില്ല. അന്ന മുഹമ്മദ് തുടങ്ങുമ്പോ ബഹുമാനപ്പെട്ടവര് ബോധം കെട്ടു വീണുപോയി. മദീനയിൽ അതാ പൊട്ടിക്കരച്ചൽ കൂട്ടിക്കര കൂട്ടുകരച്ചൽ തുടങ്ങിപ്പോയി. മദീനയിലുള്ള ഓരോ വീട്ടിന്റെ തരുണീമണികളും ആ പെണ്ണുങ്ങളും അതാ വീട്ടിന്റെ പുറത്തേക്ക് ചാടിപ്പോയി. അതാ ഹബീബിനെ ഉയർത്തപ്പെട്ടു എന്നതിലക്കതാ അവിടുന്ന് പൊട്ടിന് കൂട്ടി നിലവിളികൾ തുടങ്ങിപ്പോയി. അതാണ് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അവസാനം വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മഹദിയുണ്ട്. ആ സമയത്ത് ബിലാൽ ഓ എന്റെ ആഗ്രഹമേ, ഓ എന്റെ സ്നേഹമേ,
ഓ എന്റെ അനുരാഗമേ, പൊട്ടി പൊട്ടി ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ചിരിക്കുകയാണ്, എനിക്ക് സന്തോഷമാണ് സന്തോഷമാണ്. ആ പെണ്ണുങ്ങൾ ചോദിക്കുന്നു, ഭാര്യ ചോദിക്കുന്നു, എന്തേ തങ്ങളെ എന്താണ്? എന്നുമില്ല ഒന്നുമില്ല, ഞാനിതാ എന്റെ കൂട്ടുകാരനായ ഹബീബു മുഹമ്മദുർ റസൂലുള്ളാഹി, അതേപോലെ അവിടുത്തെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഈ ജീവിതം വേണ്ട, എന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഞാൻ എത്തണേ എന്നാണ് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് കൊതിച്ച് പോയത്. അതാണ് മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം. അതേപോലെ തന്നെ സ്വന്തം ഉപ്പാനെ ബലവെക്കാതെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് തന്റെ ഉപ്പാനവരെ ബലവെച്ചില്ല എന്നാണ് കാരണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ പെട്ട ഒരു ഭാര്യയാണ് ബഹുമാനപ്പെട്ട റംല ബീവി റളിയല്ലാഹു അൻഹാ. ആ റംല ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് മദീനയിൽ ഇരിക്കുന്ന സമയത്ത് ആ റംല ബീവിയുടെ ഉപ്പയാണ് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാന് ഈ സന്ധി വന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു പ്രശ്നമുണ്ടായ രാജി വന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് അബൂ സുഫിയാൻ വന്നു. വന്നപ്പോ സ്വന്തം മകളല്ലേ, ഒന്ന് വീട്ടിലേക്ക് പോകാമെന്ന നിലക്ക് റംല ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് ബഹുമാനപ്പെട്ട റംല ബീവി റളിയല്ലാഹു അൻഹ. അവിടുന്ന് ഉപ്പ അബൂ സുഫിയാൻ വന്നപ്പോ അതാ വിരിപ്പ് കൊടുക്കുന്നില്ല, പായ മടക്കി കളയുന്നു, പായ മടക്കിട്ട് കൊണ്ടുപോകുന്നു. അതാ അബൂ സുഫിയാന് ചോദിക്കുന്നു, മോളെ എന്തേ ഇത്രയും ചൊടി എന്താണ്? ഉപ്പയായ ഞാന് വന്നപ്പോ എനിക്ക് വിരിപ്പിട്ടിട്ട് സ്വാഗതം ചെയ്യുന്നതിനിക്ക് പകരം അവിടുന്ന് ഉണ്ടായ പായ മടക്കി കൊണ്ടുപോയല്ലോ. ഉടനെ റംല ബീവി പറയുന്നു, ഉപ്പാ ഇത് അല്ലാഹുവിന്റെ റസൂല് ഇരിക്കുന്ന പായയാണ്, ഈ പായ മുശ്രിക്കായ നിങ്ങൾക്ക് തരാൻ എന്റെ മനസ്സ് സമ്മതിക്കൂല. ഇത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിനെ സ്പർശിച്ച പായയാണ്, അതിൽ മുശ്രിക്കിനിക്ക് അവകാശമില്ല. അതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ അവർ സ്നേഹിച്ചത്. എന്റെ ഉമ്മമാരെ, ബഹുമാനപ്പെട്ട മഹതികളായ റംല ബീവിയും അതേപോലെ തന്നെ ഉമ്മു ഹാനീ ബീവിയും അതേ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹായും അതേപോലെ തന്നെ മഹതിമമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ ഉമ്മു സലമയും അതേപോലെ തന്നെ മറ്റുള്ള ഭാര്യമാരൊക്കെ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ആ ഹബീബിന്റെ ആദരവ് കൊണ്ടാണ്. ആ ആദരവിന്റെ അപ്പുറം ഉപ്പാനോട് ആദരവ് നഷ്ടപ്പെട്ടുപോയി. ഉപ്പാനോടുള്ള സ്നേഹം അവിടുന്ന് കറകളഞ്ഞ് അവിടുന്ന് നഷ്ടപ്പെട്ടുപോയി. ഒന്നുമില്ലാതെ അകമടിഞ്ഞ സ്നേഹവും ബഹുമാനവും ഹബീബിനോട് വന്നു. അതേപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ത്വൽഹ നിന്റെ ഉപ്പാന്റെ തല എടുത്തിട്ട് തരുമോ? ഉപ്പാന്റെ തല ഒന്ന് വെട്ടിട്ട് എനിക്ക് തരുമോ? ത്വൽഹ അതാ കേട്ട താമസം എടുത്ത് ചാടുന്നു, നബി കൈപിടിച്ച് വെക്കുന്നു, ത്വൽഹ
വേണ്ട വേണ്ട വേണ്ട, ഞാനവിടുന്ന് പറഞ്ഞത് നിന്റെ സ്നേഹം പരിശോധിക്കാനാണ്. ബഹുമാനപ്പെട്ട തൊൽഹ പറഞ്ഞു, നബിയേ, അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് എന്റെ ഉപ്പാന്റെ തല എടുക്കാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ് നബിയേ. ഉടനെ തന്നെ ഹബീബ് പറയുന്നു, കുടുംബ ബന്ധം മുറിക്കാനല്ലല്ലോ, കുടുംബ ബന്ധം ചേർക്കാനാണല്ലോ എന്നെ അയച്ചത്. അതുകൊണ്ട് നിന്റെ സ്നേഹം എന്നോട് ഏത് രൂപത്തിലുണ്ടെന്ന് പരിശോധിക്കാൻ അയച്ചതാണ്. അതേ ബഹുമാനപ്പെട്ട തൊൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ ഒമ്പതോളം സഹാബാക്കൾ വലയം ചെയ്തു നിൽക്കുന്നു. ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് അമ്പ് വന്നാലും ഏത് കുത്തും വെട്ടും വന്നാലും എല്ലാം ഞങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങളെ ഹബീബിനിക്ക് ഒന്നും പറ്റിക്കൂടാ. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടുവിലിരിക്കുന്നു. അതാ അമ്പ് വരുന്നു, വാളിന്റെ വെട്ട് വരുന്നു, അമ്പ് വന്ന് വന്ന് വന്നിട്ട് അതാ ബഹുമാനപ്പെട്ട തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് വന്ന് തറക്കുന്നു. കൈ അതാ സ്വാധീനം നഷ്ടപ്പെട്ടു, കൊയലാടി പോകുന്നു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കാണുന്നു. ബഹുമാനപ്പെട്ട ഹബീബ് ഒരു പാറയിലേക്ക് അതാ കേറാൻ വേണ്ടിട്ട് നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, പ്രയാസപ്പെടുന്നു. തൽഹ പറയുന്നു, നബിയേ, അതാ കൈ കൊയലാടിയതായ കൈ സ്വാധീനം നഷ്ടപ്പെട്ട തൽഹ തങ്ങള് അവിടുന്ന് പറയുന്നു, നബിയേ, നിക്കു നിക്കൂ, ഞാനൊന്ന് ഇരിക്കട്ടെ, എന്റെ മേലിൽ കയറിട്ട് ഒന്നിട്ട് അവിടുന്ന് പാറക്ക് കയറൂ നബിയേ. ഇതാണ് അവിടുത്തെ സ്നേഹം. സുബ്ഹാനല്ലാഹ്, ഉഹദ് രണാങ്കണത്തിൽ വെച്ചിട്ട് അവിടുന്ന് ഒരു പെണ്ണ് ഓടി വരികയാണ്. ഒരു പെണ്ണ് വരുന്നു, എന്താണ്? അപ്പോഴാണ് ഒരാള് പറയുന്നത്, പെണ്ണേ, നിന്റെ ഭർത്താവ് മരിച്ചു പോയി. ഉടനെ ആ പെണ്ണ് പറയുന്നു, ഇന്നാലില്ല ഇന്നാ ഇലൈഹി റാജിഊൻ. ഐന റസൂലാ, എന്റെ ഹബീബ് എവിടെ? ഉടനെ പറയുന്നു, ഉപ്പ മരിച്ചു പോയി. അപ്പളും പറയുന്നു, ഇന്നാലില്ല ഐന റസൂലാ. ഉടനെ പറയുന്നു, ആങ്ങള മരിച്ചു പോയി. പറഞ്ഞുപോയി, ഐന റസൂലാ മക്ഫൂല തമ്മി അബദം മിൻഹും ബി ഖൈരി അബി വ ഖൈരി ബഇലിം വലം തൈതം വലം തഈമി. അതാണ് ബഹുമാനപ്പെട്ട ഭൂസൂരിതങ്ങൾ പറഞ്ഞത്. ആ പെണ്ണിനിക്കുണ്ടല്ലോ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോളും അതേ ഉപ്പ നഷ്ടപ്പെട്ടപ്പോളും ആങ്ങള നഷ്ടപ്പെട്ടപ്പോളും അതേ മക്കള് നഷ്ടപ്പെട്ടപ്പോളും അതാ ബഹുമാനപ്പെട്ട ആ മഹദിക്ക് ഒരു വിഷവും ഇല്ല. മക്ഫൂല തന്നെ ബദൻ മിൻ ഖൈ മിൻഹും ബി ഖൈരി അബി വ ഖൈരി ബൈലിം ഫലം തൈതം വലം തഈമി. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം കൊടുക്കുന്ന ഉപ്പയാണ്. ആ പെണ്ണുങ്ങൾക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷണം കൊടുക്കുന്ന ഭർത്താവിനെ പോലെ അവിടുന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതേ മക്കളുടെ സ്നേഹവും അതാ ഉമ്മാനോടുള്ള സ്നേഹവും കൊടുക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ആ ഉമ്മമാർക്ക് ഉപ്പ നഷ്ടപ്പെട്ടാലും അതേ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടാലും ഹബീബുണ്ടല്ലോ. അന്നബിയു ഔലാബിൽ മുഅ്മിനീൻ.
അതാ മുഅ്മിനീങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. അവിടുന്ന് സ്നേഹം വന്നുപോയി. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സുബ്ഹാനല്ലാഹ് ഹുദൈബിയ സന്ധിയിൽ അവിടുന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അല്ലാഹുവിന്റെ റസൂല് മക്കയിലേക്ക് അയക്കുന്നു. അവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മക്കക്കാര് പറയുന്നത്, ഏതായിട്ടും നിങ്ങ അവിടുന്ന് പള്ളിയിലേക്ക് വന്നുവല്ലോ, മക്കയിലേക്ക് വന്നുവല്ലോ, കഅബന്റെ അടുത്തേക്ക് എത്തിയല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് തവാഫ് ചെയ്ത് പോയിക്കോ. ഉടനെ ഉസ്മാൻ തങ്ങൾ പറയുന്നു, ഇല്ല ഇല്ല, എന്റെ നേതാവ് തവാഫ് ചെയ്യാതെ, എന്റെ നേതാവ് കഅബ മക്കത്തേക്ക് കടക്കാതെ, അവിടുന്ന് തവാഫ് ചെയ്യാതെ, തവാഫ് ചെയ്യാൻ ഈ ഉസ്മാന് കിട്ടൂല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സയ്യിദ് ഇബ്നു ദഹ്നാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തിനെ തൂക്കിലേക്ക് കയറ്റാൻ വേണ്ടി സഹാ അവിടുന്ന് ശത്രുക്കൾ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് വെച്ചുകൊണ്ട് ഒരു പരീക്ഷണമെന്നോണം ആ ഖുറൈശികൾ ചോദിക്കുന്നു, യാ ഹുബൈബ്, ഹുബൈബേ, നിന്നെ ഈ തൂക്കിലേക്ക് കയറ്റുന്നതിനിക്ക് പകരം മുഹമ്മദിനെ തൂക്കിലേക്ക് കയറ്റിക്കൊണ്ട് നീ ഒന്ന് നിന്റെ വീട്ടിൽ ഭാര്യയും മക്കളുമായിട്ട് സന്തോഷത്തിലിരുന്നാലോ. ബഹുമാനപ്പെട്ട ഹുബൈബ് കേൾക്കേണ്ട താമസം അവിടുന്ന് എടുത്ത് ചാടിപ്പോയി. ഹുബൈബ് പറഞ്ഞു, ഓ ശത്രുക്കളെ, എന്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് വെച്ചുകൊണ്ട് ഒരു മുള്ളു തറക്കുന്നത് വരെ ഈ ഹുബൈബ് എനിക്ക് ഇഷ്ടമില്ല, സഹിച്ചുകൂടാ. ആ രൂപത്തിലുള്ള സ്നേഹം ബഹുമാനപ്പെട്ട സഹാബത്തിനിക്ക് എത്തിപ്പോയി. അല്ലാ തകളെത്തി പോയിട്ടുണ്ട് ഇൻഷാല്ലാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് 10 മണിക്ക് മദീനത്തേക്ക് പോകണം, പോകണേം വേണം. അപ്പൊ ബഹുമാനപ്പെട്ടവർ നല്ല ഉഷാറായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വെച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു, ഓ സഹാബാക്കളെ, ആലിമു ഖുറൈശിനി യംലഉ തിബാഖല്ലർദി ഇൽമാ, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. ആ പണ്ഡിതനുണ്ടല്ലോ ലോകത്തിൻ്റെ ഉപരിതട്ടുകളെ ഇൽമു കൊണ്ട് നിറക്കുന്ന പണ്ഡിതനാണ്. അത് ആരാണെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിന് ഹംബൽ തങ്ങള്, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കി അഹ്മദ് ബിന് ഹംബൽ തങ്ങള്, ബുഖാരി തങ്ങളുടെ ഉസ്താദായ അഹ്മദ് ബിന് ഹംബൽ തങ്ങള് പറയുന്നു, അത് എന്റെ ഉസ്താദായ ഇമാമുന ഷഫിഈ തങ്ങളാണ്. ആ ഇമാമുന ഷഫിഈ തങ്ങള് അവിടുന്ന് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണറിയാമോ? വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദാ,
وشيمتك السماحة والوفاء യസ്സു യസ്സിന്റെയും എസ് എസ് എഫിന്റെയും ചെറുപ്പക്കാരെ, നല്ല നിലക്ക് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതറാതെ ചിതറാതെ തളരാതെ അവിടുന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കണം. അതേ ആശയാദർശങ്ങൾ ശരിക്കും പഠിക്കണം. അവിടുന്ന് വെച്ചുകൊണ്ട് ഏത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത് വന്നാലും റഹ്മാനായ റബ്ബാണ് റിസ്ക് തരുന്നത്. അതേ നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായം തരുന്നത് അല്ലാഹുവാണ്. എല്ലാം നന്നാക്കുന്നതും അല്ലാഹുവാണ്. എന്ത് കാണുമ്പോ എത്ര ഭംഗിയുണ്ട്, എന്തൊരു സന്തോഷമുണ്ട്. ചെറിയ ഒരു സ്ഥലത്ത്, ചെറിയ ഒരു പ്രദേശത്ത് അവിടുത്തെ എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ശരിയായ നിലക്കുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വരണം. നാം ബഹുമാനപ്പെട്ട തങ്ങളെ നാം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു? എന്താണ് ആ തങ്ങളന്മാരെ സ്നേഹിക്കാൻ കാരണം? അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള കുടുംബ ബന്ധമാണ്. ആലിമീങ്ങളെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഇൽമിയായ ബന്ധമാണ്. ഇൽമിയായ ബന്ധമുണ്ടാകുമ്പോൾ സാധാരണ അല്ല. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അതേ ബഹുമാനപ്പെട്ട തങ്ങമാരുണ്ടല്ലോ, അവരെ നാം ആദരിക്കുകയാണ്, അവരെ നാം സ്നേഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് രണാങ്കണത്തിൽ വെച്ചിട്ട് അവിടുന്ന് തൻ്റെ തലക്ക് മുറിവ് പറ്റിപ്പോയി, വരൽ അവിടുന്ന് വേദന പറ്റി, വരലേക്കും അവിടുന്ന് വരലിൻ്റെ ഒരു കഷ്ണം അവിടുന്ന് തെറിച്ചു പോകുന്നൊരവസ്ഥ വന്നു. വല്ലാത്ത വിഷമം വന്നു, രക്തം ധാരധാരയായി വലിച്ചു, വല്ലാത്ത അസഹ്യമായ വേദന. അവിടുന്ന് പറഞ്ഞു പോയി, ഹൽ അന്തില്ല ഇസ്ബുഉം ദമീതി ഓ ഫീ സബീലില്ലാഹി മാലാഖി ഇസ്ലാമിന്റെ പേരിലാണല്ലോ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണല്ലോ സഹിച്ചുകൂടെ എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ട് ഈ വളർത്തിയതായ ഇസ്ലാം, ഈ ഇസ്ലാം അസ്അലുക്കും അജ്റാ, ഒരു കൂലിയും ഞാൻ ചോദിക്കുന്നില്ല. ത്വായിഫിൽ പോയിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, ഒരു കൂലിയും ചോദിക്കുന്നില്ല. ഉഹദിരണാങ്കണത്തിൽ എനിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, ഒരു കൂലിയും ചോദിക്കുന്നില്ല. പക്ഷേ ഒന്ന് തരണം, അതേതാണ്? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബക്കാരെ അവിടുന്ന് സ്നേഹിക്കണം. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട തങ്ങന്മാരെയും ആലിമീങ്ങളെയും ഉസ്താദന്മാരെയും ഇൽമിന്റെ അഹ്ലുകാരെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികളായിട്ട് ശരിക്കും സുബ്ഹി ഖളാഖാതെ നിസ്കരിച്ചുകൊണ്ട് അതേപോലെ തന്നെ കഞ്ചാവിന്റെയും പാമ്പറാഗിന്റെയും അതേപോലെ തന്നെ ഭംഗിയുടെയും അടിമകളാകാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ട് വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കാരുണ്യം കാണിക്കുകയും ശരിക്ക് അമലുകളൊക്കെ ബാത്തിലാവാത്ത രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. അതേപോലെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്ത് അധികരിപ്പിക്കണം എന്നും ഈ സമയത്ത് ചെറിയ നിലക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാർക്കോ മറ്റുള്ള ആലിമീങ്ങൾക്കോ വല്ല വിഷമവും കൂടിപ്പോയതിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അവിടുന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കണം. റഹ്മാനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അതേ കുടുംബങ്ങളായ തങ്ങന്മാരും അതേ അവിടുത്തെ പ്രസ്ഥാനത്തിന്റെ ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങളും അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം.